കുടിയൊഴിപ്പിക്കലിനെതിരെ പയ്യോളി നഗരസഭ ഓഫീസ് മാർച്ച് നടത്തി. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? കൊയിലാണ്ടി സിറ്റി എമ്മിലെ ഏരിയ സെക്രട്ടറി ടി കെ ചന്ദ്രബോസ് കുട്ടി ആ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ഈ കമ്മിറ്റിയിൽ ആരൊക്കെ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണം, സി ഐ ഒ എസ് ഐ വേണം, തഹസിൽദാർ വേണം, ഡോക്ടർ വേണം, ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വേണം, ബാങ്ക് മാനേജർമാർ വേണം, നഗരസഭാ ചെയർമാൻ വേണം, വൈസ് ചെയർമാൻ വേണം, ജില്ലാ കമ്മിറ്റി വേണം. എനിക്കൊരു കച്ചവടമുണ്ട്. കൊയിലാണ്ടി സ്റ്റാൻഡിന് സ്ഥാനത്തിലേക്ക് വന്നു ഇപ്പോഴത്തെ പ്രതികരിക്കത്തുള്ളൂ. അവിടെയും ഇല്ല, പോലീസുണ്ട്, നഗരസഭ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആരും തന്നെ വന്നിട്ട് നിയമനിയുക്തമായി ആരും വയ്ക്കില്ല. അത് ഇവിടെ കമ്മിറ്റികൾ പരിശോധിക്കില്ല. ഇവിടെ സി എ ടി അംഗങ്ങളല്ല പള്ളി കമ്മിറ്റി, പക്ഷെ അയ്യൻ ഉദ്ദേശിക്കണ്ടല്ലോ. അതിന് തൊഴിലാളികളുണ്ടല്ലോ. സെക്രട്ടറി സമയം സെക്രട്ടറിയോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞു പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അവസാനം അയാൾ വിളിച്ച് രക്ഷയോട് പറഞ്ഞു അന്നോട് ഞാൻ പറഞ്ഞു അവരോട് രക്ഷത്തിൽ ഒരു കിലോ അരി കൊണ്ട് കൊടുക്കാൻ ആ കുടുംബം പറ്റാൻ. കേരളത്തിൽ 5 ലക്ഷത്തോളം തൊഴിലാളികളുണ്ട്, വൈശ്വിക തൊഴിലാളികൾ. ഇപ്പോൾ അത് 10 ലക്ഷം എത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു? ഈ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധിയാണ്. ഈ കോവിഡ് കാലത്ത് അന്യസംസ്ഥാനത്ത് നിന്ന് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു ഗതിയും പരഗതിയില്ല. ഈ ആളുകളൊന്നും ഈ രംഗത്തേക്ക് കടന്നില്ല. സർക്കാരിൻ്റെ ഭാഗമായി വന്നു. ഇപ്പോൾ ചില നഗരസഭ ഇതൊന്നും അറിയില്ല എന്നുള്ള കോട്ടിലാണ്. അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലുമായി തന്നെ വളരെ ആയത്തെ മനസ്സിലാക്കി ഈ കമ്മിറ്റി ചർച്ച ചെയ്യണം. ആ കമ്മിറ്റി തീരുമാനിക്കണം. ഈ നടപടിയിൽ നിന്ന് നഗരസഭ പൂർണ്ണമായ പിന്മാറുകയും അവിടെ നിന്നും എടുത്തുമാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ അത്തവണ അവരെ കെട്ടിമുട്ടുകളുടെ ഇരുത്തി അവിടെ പുനഃസ്ഥാപിക്കുന്ന ഒരു നടപടിയിലേക്ക് നിങ്ങൾ വരികയും പാവപ്പെട്ട തൊഴിലാളികളോട് തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് വരണം എന്ന ഒരു മുന്നറിയിപ്പാണ്. ബീച്ച് റോഡ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബീച്ച് റോഡിൽ വഴിയോര കച്ചവടം ചെയ്തു വരുന്ന തൊഴിലാളികളെ തിങ്കളാഴ്ച രാത്രി മുന്നറിയിപ്പില്ലാതെ കുടിയൊഴിപ്പിച്ച നടപടിക്കെതിരെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം PV മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. NT രാജൻ അധ്യക്ഷനായി. PK ഷംനാഥ്, KP നൌഫൽ, PT ചന്ദ്രൻ, KV ബിജു എന്നിവർ സംസാരിച്ചു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായി എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.